പക്ഷെ ആ നാടുകൂട്ടം വരുന്നതിന് തൊട്ട് മുമ്പത്തെ ആഴ്ചയിൽ ഉണ്ടായിരുന്ന ചില സംഭവങ്ങളുണ്ടായിരുന്നു. നാളെ ഒരു പക്ഷേ ഇതിലെ സത്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ അന്നും ഞാൻ ഇവിടെ ഉറച്ചു തന്നെ നിൽപ്പുണ്ടാവും. എനിക്ക് ഡിംപുവിനെ ഇഷ്ടമാണ്. നിങ്ങൾ കണ്ടതല്ല ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ അനുഭവിച്ചതല്ല നിങ്ങൾ അറിഞ്ഞത്. ഈ നാട്ടുകൂട്ടം പോയിട്ടുള്ള ഗെയിമുകൾ എങ്ങനെ വിലയിരുത്തുന്നത്? നാട്ടുകൂട്ടം എനിക്ക് തോന്നുന്നു, എനിക്കിപ്പോൾ ഇവിടുന്ന് ഇതൊക്കെ പറയാമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നാട്ടുകൂട്ടം എനിക്ക് കിട്ടിയ ഒരു അറിവനുസരിച്ച് നാട്ടുകൂട്ടം ഇപ്പോൾ വരേണ്ട ടാസ്ക് ആയിരുന്നില്ല. പക്ഷേ ആ നാട്ടുകൂട്ടം വരുന്നതിന് തൊട്ട് മുമ്പത്തെ ആഴ്ചയിൽ ഉണ്ടായിരുന്ന ചില സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ സംഭവങ്ങൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് കൊണ്ടുവന്നൊരു ടാസ്ക്കാണ് നാട്ടുകൂട്ടം. നല്ല ടാസ്ക്കായിരുന്നു അത്. എനിക്കിപ്പോഴും മനസ്സിലാകാത്തതും ഞാൻ ലാലേട്ടനോട് ചോദിക്കാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ചോദ്യതാണ്. ലാലേട്ടനോട് ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, നിങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് കാണുമ്പോഴും കേൾക്കുമ്പോഴും അറിയാം നിങ്ങൾ എന്തൊക്കെയാണ് വിളിച്ച് പറഞ്ഞതെന്ന്. ഞാനങ്ങനെ മറ്റൊരാൾ കേട്ടാൽ അറപ്പോ വെറുപ്പോ തോന്നുന്നൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ തെളിവുകളോടെ കണ്ട, കൃത്യമായി എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിലന്നും ഉറച്ചു നിൽക്കുന്നു, ഇന്നും ഉറച്ചു നിൽക്കുന്നു. നാളെ ഒരു പക്ഷേ ഇതിലെ സത്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ അന്നും ഞാൻ ഇവിടെ ഉറച്ചു തന്നെ നിൽപ്പുണ്ടാവും. പിന്നെ ഇതിൻ്റെ പിന്നാലെ ഒരു വിവാദത്തിന് പോകണ്ട എന്നുള്ളത് ഈ പറഞ്ഞ പോലെ എനിക്ക് വേണമെങ്കിൽ ഇറങ്ങിയാൽ ഉടനെ വിവാദങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും എൻ്റെ ആവശ്യമില്ല. എനിക്ക് ഡിംപുവിനെ ഇഷ്ടമാണ്, ഡിംപുവിൻ്റെ ചിന്തകളെ ഇഷ്ടമാണ്, ഡിംപുവിൻ്റെ കുടുംബത്തിനോട് സ്നേഹമുണ്ട്, അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ട ആത്മാവിനോട് ഈ പറഞ്ഞ പോലെ ആദരവുണ്ട്, ബഹുമാനമുണ്ട്. അതുകൊണ്ടാണ് ഇനി അതിൻ്റെ പിന്നാലെ ഒരു വിവാദത്തിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഡിംപുവിനെ കണ്ടിരുന്നത്. ഓ, ഡിംപുവിനെ ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ്, ഈ 19 പേരും തമ്മിൽ സത്യത്തിൽ എക്സാക്ട്ലി ഒരു വിഷമം മാറി. എന്നോട് അങ്ങനെ അവളൊരു വിഷമമുള്ളതായിട്ട് പറഞ്ഞില്ല. ഇന്നിപ്പോഴും ഞങ്ങൾ പിരിയുന്നതിന് തൊട്ട് മുമ്പും പൊന്നും പിന്നും സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്. ഈ നാട്ടുകൂട്ടം എന്ന ടാസ്ക് എന്ന് പറയുന്നത് പൊതുജനത്തിന് സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അല്ല. ആ കണ്ടസ്റ്റൻസിൽ നിന്ന് ഞാൻ ചോദിക്കട്ടെ, പൊതുജനത്തിന്റെ മുമ്പിൽ നാട്ടുകൂട്ടം എന്ന ടാസ്ക് അവതരിപ്പിക്കപ്പെടാതിരുന്നിരുന്നെങ്കിൽ വ്യക്തമായ ക്യാരക്ടറുകളായി പലരും പോവില്ലായിരുന്നു. ചിലരതിൽ നിന്ന് രക്ഷപ്പെട്ടു, ചിലരതിൽ നിന്ന് താഴെ പോയി, ചിലരതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തു, ചിലർ ഈ സാഹചര്യത്തിനെ ഇങ്ങനെ നേരിടുമെന്ന് മനസ്സിലായി. എനിക്ക് മനസ്സിലായത് മലയാളിക്ക് കൂടുതൽ ഇഷ്ടം അത്തരത്തിലൊരു സാഹചര്യം വരുമ്പോൾ എത്രമാത്രം കണ്ണുനീരും എത്രമാത്രം ഇമോഷൻസും പുറത്തേക്ക് എടുക്കാൻ പറ്റുമോ അവരോടൊപ്പം ചെന്നില്ല. അതങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ, അത് തെറ്റല്ല. അതുകൊണ്ട് ലാലേട്ടൻ പറഞ്ഞോളേ, പുറത്തിറങ്ങി ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കതിനകത്ത് എന്തെങ്കിലും ഒരു മോശം സംഭവം തോന്നില്ല. തമ്മിൽ മത്സരിച്ച രണ്ടുപേർ തമ്മിലൊരു മത്സരം ഉണ്ടാവുകയാണെന്ന് രണ്ടുപേർക്കും അറിയാം. രണ്ടുപേരും പരസ്പര ധാരണയോടുകൂടി മത്സരിക്കുന്നു. അപ്പോൾ ഒരാൾ നമ്മളാരെയും ചീത്ത എന്ന് വിളിക്കുന്നില്ലല്ലോ. ഒരാൾ ചെയ്ത ഒരു പ്രവൃത്തി ശരിയല്ല എന്ന് തോന്നുന്നു, മറ്റൊരാൾ പറയുന്നു അത് ശരിയായോ അല്ലയോ എന്നുള്ളത് മറ്റുള്ളവർ വിലയിരുത്തുന്നു. അതിൻ്റെ ആഫ്റ്റർ ഫലം ഇപ്പോൾ എനിക്കാണ് മോശമെങ്കിൽ ഞാൻ അനുഭവിക്കേണ്ടി വരും, മറ്റൊരാൾക്കാണെങ്കിൽ ഞാൻ അനുഭവിക്കേണ്ടി വരും. അത് ഗെയിമിന്റെ ഭാഗമാണ്. ഫൈനൽ ഫൈവിൽ വരുമെന്ന് ഫിറോസ് വിചാരിച്ചിട്ടുണ്ട്? എൻ്റെ മനസ്സിൽ ഫൈനൽ ഫൈവ് എന്ന് പറയുന്നത് ഭയങ്കര ആഗ്രഹമായിട്ടുണ്ടായിരുന്നു, ഭാഗ്യച്ചയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്. അതുകൊണ്ടാണ് എന്നെ ഈ പലരും മറ്റേ പ്രഡിക്ഷൻ തെറ്റിപ്പോയില്ലേ, എവിടെ അതിൻ്റെ പ്രഡിക്ഷൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പ്രഡിക്ഷൻ ലിസ്റ്റ് കറക്റ്റ് ആയിരുന്നു. അതന്നെ അതിനെ അടുപ്പിച്ച് ഭാഗ്യച്ചി പോകുന്നതിനൊക്കെ തൊട്ട് ഭാഗ്യച്ചി പോകുന്ന 49 അതൊരു സത്യസന്ധതയുടെ വേദിയല്ല. അപ്പൊ പിന്നെ ഞാൻ ഈ പറഞ്ഞ ടോപ്പ് ഫൈവും മറ്റേ അതൊക്കെ അങ്ങ് വിട്ടു. അതാണ് ഇതിലെ അക്ഷരാർത്ഥത്തിലുള്ള സത്യം. സത്യസന്ധന്മാർക്കുള്ള വേദി അല്ല എങ്കിൽ നമ്മളത് വിൻ ചെയ്യുന്നു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം നമ്മൾ സത്യസന്ധനല്ല എന്നല്ലേ. അതുകൊണ്ട് ഞാൻ ആ ടോപ്പ് ഫൈവ് ഒക്കെ ആ പകുതിയിൽ തന്നെ വിട്ടതാണ്. ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ ചിന്താഗതിയെ കോൺഷ്യസ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്ന ആരാണ്? ഭാഗ്യച്ചിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഭാഗ്യച്ചിക്ക് മാത്രമായിരുന്നു ടെൻഷൻ. അത് ഭാഗ്യച്ചി ജനങ്ങളെ കുറിച്ചല്ല ചിന്തി, ഭാഗ്യച്ചിക്ക് വീട്ടുകാരെ കുറിച്ചായിരുന്നു കൺസേൺ. അത് ചേച്ചി കരഞ്ഞു കണ്ടിട്ടില്ലല്ലോ വീട്ടുകാരും. ചേച്ചി ഭയങ്കര ബോൾഡായ സ്ത്രീയല്ലേ. ഇപ്പൊ ചേച്ചി വല്ലാണ്ടങ്ങ് ഒലഞ്ഞു. പിന്നെ ചേച്ചിക്ക് അടിക്കടി ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ, ചേച്ചിയുടെ പേഴ്സണൽ ലൈഫിലെ വിഷയങ്ങൾ, കാര്യങ്ങൾ, ഭർത്താവിന്റെ മരണം പോലെ ചേച്ചിക്ക് താങ്ങാൻ പറ്റാത്ത കുറേയേറെ സംഗതികളുണ്ടായി. ഇപ്പൊ ചേച്ചി ഒരുപാട് കൺസേൺ ആയിരുന്നു. അത് ഈ പൊതുജനത്തിന്റെ അഭിപ്രായത്തിലല്ല, അത് ചേച്ചി കൺസിഡറേ ചെയ്തിട്ടില്ല. ജനം എന്ത് പറയും എന്ന് കൺസിഡർ ആയിട്ടുള്ള ഒരാളെ കുറിച്ച് ഞാൻ മണിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. അതിൽ മണി എന്നെ ഉപദേശിക്കുമായിരുന്നു, ഇക്ക ആൾക്കാർ കടന്ന പരിപാടിയാണ് എന്നോടും പറയുമായിരുന്നു. പിന്നെ അതുകൊണ്ട് ഒത്തിരി ഇതുമാത്രം അയ്യോ ജനം എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞൊരു 19 പേരിൽ ഒരാളും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വീട്ടുകാരുടെ കൺസേൺ ആയിട്ടുണ്ട്. അതൊരു മണി പുറത്തേക്ക് പോയി, തിരിച്ചു വന്നതിൽ അത് പുറത്തേക്ക് പോയി എന്ന ഭാഗം എടുക്ക. അവിടെ ജീവിച്ചൊരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അവനെന്നല്ല ആരായാലും പുറത്തോട്ട് കൊടുത്തു. ഞാനൊക്കെ 5-6 വട്ടം എനിക്ക് പുറത്തു പോകണമെന്ന് പറഞ്ഞു, വിട്ടില്ലല്ലോ. മണിയും പുറത്തു പോകാൻ വേണ്ടി പോയതാണ്. പറ്റുന്നില്ല നേര്, നമ്മൾ ഇതിനെയൊക്കെ ഈ ഗെയിം കഴിഞ്ഞു, ഇനി നമ്മളതിനെ ഗെയിമായിട്ട് എടുക്കരുത്. ഒരു മനുഷ്യനെ പിടിച്ചിങ്ങനെ കൊണ്ടുവന്നിട്ടേക്കാണ്. മണിയെ പോലെ ക്രിക്കറ്റും കളിച്ച് നടക്കുന്ന സിനിമയും
അഭിനയിച്ച് നടക്കുന്ന, പിന്നെ കല്യാണം കഴിഞ്ഞിട്ടില്ലാത്ത ഒരാളുടെ ജീവിത രീതി എന്ന് പറയുന്നത് സുഹൃത്തുക്കളൊക്കെ ആയിട്ടൊക്കെ എൻജോയ് ചെയ്ത് നിൽക്കുന്ന ഒരാളായിരിക്കും. അയാളെ പിടിച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ അടച്ചിടുമ്പോഴേ അയാളുടെ ഫ്രസ്ട്രേഷൻ ലെവലങ്ങ് മാറും. ഇപ്പൊ ലാലേട്ടന്റെ ഈ പറഞ്ഞ ഇൻസിഡന്റും കൂടിയൊക്കെ വരുന്നു. ഇത് തന്നെയാണോ അവന് സമ്മർദ്ദം ഉണ്ടായെന്നറിയില്ല, എന്റെ വിലയിരുത്തൽ പറഞ്ഞതാണ്, മണി കണ്ടാലും എന്റെ വിലയിരുത്തൽ ഞാൻ പറയുന്നത്. അപ്പൊ ആ ദിവസം അവന് സമ്മർദ്ദം ഉണ്ടായി, അവന് പോണെന്ന് പറഞ്ഞു, അവൻ പോയി. ഇതിനകത്ത് ഞാൻ തെറ്റ് കാണുന്നില്ലേ, പക്ഷെ അവൻ പോയപ്പോ എല്ലാവരെയും പോലെ തന്നെ വല്ലാണ്ട് ഡൗൺ ആയ ഒരാളാണ് ഞാൻ. അതിന് ഞാൻ അവൻ പോയി ഷിറ്റ് എന്ന് പറഞ്ഞതിനെ പോലും ക്ലോസപ്പിലൊക്കെ എടുത്തിട്ട് കണ്ടോ കിടിലം ഫിറോസ് പൊട്ടിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നതായിട്ട്. പക്ഷെ ആ സംഗതി ഇതാണ്, അവൻ പോയപ്പോ നമ്മളെല്ലാവരും തോന്നി. ആ തിരിച്ചു പോയതിനു ശേഷം ഞാൻ ചിന്തിച്ചപ്പോ ഇത്രയേറെ ജനപ്രീതിയുള്ളൊരു കണ്ടസ്റ്റന്റ് ഇതുപോലൊരു ഷോയുടെ ആ ഘട്ടത്തിൽ അയാൾക്കറിയില്ലേ, മണിക്കറിയില്ലായിരുന്നു ഇത്രയും ജനപ്രീതി മണിക്കുണ്ട് എന്നുള്ള, മണിക്കറിയില്ലേ. ആ ഘട്ടത്തിൽ പുറത്തു പോകുന്നത് ആ ഷോയെയും ബാധിക്കും, അതിന്റെ വ്യൂവർഷിപ്പിനെയും ബാധിക്കും. ഈ ഷോ നടത്തുന്നവരുടെ ഉത്തരവാദിത്തമായിട്ട് മാറും അദ്ദേഹത്തെ തിരിച്ചുകൊണ്ടുവരിക എന്നുള്ളത്. അദ്ദേഹം തിരിച്ചു വന്നത് ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല, അതാ ഗെയിമിന്റെ ഭാഗമാണ്. പക്ഷേ ഒരു ഷോയുടെ നിയമം എന്ന് പറയുന്നത് 100 ദിവസങ്ങൾ അതിനകത്ത് മെന്റൽ ഫ്രസ്ട്രേഷൻ സഹിച്ചു നിൽക്കാനാകുന്നവൻ ആരാരോ അവനാണ് വിന്നർ എന്നുള്ളതാണ്. അതുകൊണ്ട് പിന്നെ മണി പോയതിൽ ഒരു കണ്ടസ്റ്റന്റ് എന്നുള്ള നിലയിൽ എനിക്കൊരു എതിരഭിപ്രായമോ പ്രശ്നങ്ങളോ ഇല്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഗെയിം കംപ്ലീറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ്. പോളിഫിറോസിന്റെ ഗെയിം നല്ല ഗെയിമായിട്ട് കരുതുന്നു. എവിടെയാണ് പോളിഫിറോസിന് പാളിയത്? സ്ത്രീകളിലാണ് പാളിയത്. അദ്ദേഹത്തിന് കുറച്ചുകൂടി, ഞാൻ അവനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, അവന് കുറച്ചുകൂടി പറഞ്ഞ പോലെ ഇപ്പൊ എന്നെ ഫോക്കസ് ചെയ്തതുപോലെ നമ്മുടെ കൂട്ടത്തിലുള്ള പുരുഷ കേസരികളെ കൂടുതലായിട്ട് വിറപ്പിച്ചുകൊണ്ടേ ഇരുന്നിരുന്നെങ്കിൽ അത് കുറച്ച് കൂടുതൽ ലോങ് ആയിട്ട് പോയനെ, ഹെൽത്തി ഗെയിമായിട്ട് പോയനെ. ആണിനോട് സംസാരിക്കുന്നതും ആണ് പെണ്ണിനോട് സംസാരിക്കുന്നതും സമൂഹം രണ്ട് രീതിയിലേക്കാണ്. ഫിറോസ് നമുക്കിപ്പോൾ ഫിറോസിനെന്നല്ല, അതിനകത്ത് മത്സരിക്കാൻ വരുന്ന ആർക്കും ആണും പെണ്ണും വ്യത്യാസമില്ല. അതിനകത്ത് നമ്മുടെ കൂടെ മത്സരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ്, പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനത്തിന് അങ്ങനല്ല. ആണ് പെണ്ണ് ഈ രണ്ട് ജെൻഡർ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഫിറോസ് എല്ലാവരോടും ഉടക്കും, അതിൽ സ്ത്രീകളോട് ഉടക്കും. അപ്പോൾ നമ്മൾ പുരുഷന്മാരെ തമ്മിൽ സംസാരിക്കുമ്പോൾ പറയുന്ന പലതും സ്ത്രീകളോട് പറയുമ്പോൾ പ്രശ്നമാകും. അതാണ് ഫിറോസിന്റെ ഗെയിമിന് സംഭവിച്ചത്. നല്ല മത്സരാർത്ഥിയായിരുന്നു അവനും ശരി. അടുത്ത ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റ് ഫിറോസ് നൽകുന്ന ഉപദേശം എന്തൊക്കെയാണ്? എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ മുമ്പോട്ട് വെക്കാൻ ശ്രമിച്ച ഗെയിമൊക്കെ ഒരുപക്ഷെ season 6, 7, 8 ഒക്കെ ആകുമ്പോഴായിരിക്കും പിന്നെ പല മനസ്സിലാവുക പോലും ചെയ്യുക. നമുക്ക് ഇങ്ങനെയും ഗെയിം കളിക്കാം. മൈൻഡ് റീഡർ ഓഫ് ദ സീസൺ എന്ന ബഹുമതിയാണ് ഈ പറഞ്ഞ സീസണിൽ എന്നെ കാത്തിരുന്നത്. ലാലട്ട പറയുകയുണ്ടായി മൈൻഡ് റീഡ് ചെയ്യുക എന്ന് പറയുന്ന എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. എന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഈ ഗെയിം നമ്മുടെ കൂടെ മത്സരിക്കുന്ന ആളുടെ മൈൻഡ് റീഡ് ചെയ്ത് അയാളെ മാനസികമായിട്ട് പുറത്താക്കിപ്പിക്കുക എന്നുള്ള സാധനം. പക്ഷേ മലയാളി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് പാറ്റേണിലേക്ക് അത് വരാൻ കുറച്ച് കൂടുതൽ സമയമെടുക്കും. ഇനിയൊരു മത്സരാർത്ഥി അടുത്ത സീസണിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ എന്തും നേരിടാൻ തയ്യാറായിട്ടേ വരാൻ പാടുള്ളൂ. ഇത് നമ്മൾ കരുതുന്ന പോലല്ല, ഇതൊരു വലിയ, ഇത് നമ്മൾ ഒരിക്കൽ കയറിയാൽ, ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഇന്നാകാൻ പറ്റുന്ന, ഒരിക്കൽ ഇറങ്ങിയാൽ പിന്നെ അകത്ത് കയറാൻ പറ്റാത്ത, റീഎൻട്രി അല്ല അല്ലാത്തവർക്ക് അകത്ത് കയറാൻ പറ്റാത്ത ഒരു ഇടമാണ്. നമ്മൾ മനസ്സ് കല്ലിക്കണം. നമ്മൾ ഈ ഞാൻ ചെയ്തതുപോലെ വീട്ടുകാരെ ആലോചിച്ചുകൊണ്ടിരിക്കരുത്. അതായത് നമ്മുടെ ഉള്ളിലെ നന്മകൾ കുറച്ച് നാളത്തേക്ക് മടക്കി അടക്കി എവിടെയെങ്കിലും ഒരിടത്ത് വെച്ചിട്ട് കാട്ടാക്കി ഇറങ്ങണം. നാട്ടുകാരെന്ത് പറയും എന്ന് ചിന്തിക്കരുത്. ഇനി നാട്ടുകാരെന്തെങ്കിലും പറഞ്ഞാലും നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. നിങ്ങൾക്ക് അത്രയും മൈലേജ്, ചെറിയ മൈലേജാണോ? ഇതുപോലൊരു പരിപാടിയിലൊക്കെ വരുമ്പോൾ നിങ്ങളെ ജനം ഒരുപാടറിയും. നിങ്ങൾക്ക് അതിനുള്ള റെമ്യൂണറേഷൻ വളരെ കൃത്യമായിട്ട് തന്നെ ഏഷ്യാനെറ്റിൽ നിന്ന് കിട്ടും. നിങ്ങളുടെ ചെറിയ ചെറിയ സ്വപ്നങ്ങളോ നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളോ ഒക്കെ നടക്കാനുള്ള സംഭവങ്ങളുണ്ടാകും. എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു അനാഥാലയം. അതിൻ്റെ തറക്കല്ലിടൽ പോലെയുള്ളൊരു ചടങ്ങിലേക്ക് എനിക്ക് കാരണമായത് ഈ പറഞ്ഞ പോലെ ബിഗ് ബോസ് ആണ്. അതുകൊണ്ട് നല്ലതുകളെ ഉണ്ടാവുള്ളൂ. കുറച്ചുകൂടി ആക്റ്റീവ് ആയാൽ നന്നായിരുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയോ ബിഗ് ബോസിന് പുറത്തിറങ്ങിയപ്പോ? അല്ല, ഞാൻ അവിടുന്ന് പുറത്തിറങ്ങി അടുത്തൊരാഴ്ചയിൽ തന്നെ ജോലിക്ക് വീണ്ടും കയറി. പിന്നെ നമ്മുടെ ചെടികൾ, ഞാൻ വന്നപ്പോഴേക്കും നമ്മുടെ ഗാർഡനൊക്കെ കാട് പിടിച്ചു. അതിന്റെ പിന്നാലെ അപ്പോഴേക്കും ബുദ്ധപ്രതിമ, ഞാൻ ഓൺലൈനിൽ ഒരു ബുദ്ധപ്രതിമയ്ക്ക് വില വെച്ചപ്പോൾ 8000 രൂപ. അപ്പോൾ യൂട്യൂബിൽ നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി എം സാൻഡും സിമെന്റും ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ അതിന്റെ പിന്നാലെ ബുദ്ധപ്രതിമ നിർമ്മാണം ഇതൊക്കെയായിട്ട് ഞാൻ അങ്ങ് എൻഗേജ്ഡ് ആയിരുന്നു. ഞാൻ സത്യത്തിൽ എപ്പിസോഡുകൾ ഇരുന്ന് വിലയിരുത്താനോ സോഷ്യൽ മീഡിയയിൽ ഞാൻ പൊതുവേ നെഗറ്റീവുകളിലേക്ക് പോകില്ല. അതെനിക്ക് സന്തോഷം തരില്ല. ഇപ്പം നോബി എപ്പോഴും തമാശ പറയുന്നില്ല, എടാ എന്ത് സൈബർ അറ്റാക്ക്? സൈബർ അറ്റാക്ക് ഒഴിവാക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണ്? സൈബറിലേക്ക് കയറാതിരിക്കുക, ഫോൺ എടുക്കാതിരുന്ന പ്രശ്നമില്ലല്ലോ എന്നതുപോലെ ഞാൻ അവന്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്ന തരത്തിലാണ്. ബിഗ് ബോസിൽ നിന്ന് ജനങ്ങളുടെ വിലയിരുത്തൽ തെറ്റായി പോയി പുറത്തേക്ക് പോയ
രണ്ടുപേരുടെ പേര് പറഞ്ഞാൽ ആരുടെയൊക്കെ പേര് പറയും? ജനങ്ങൾ കണ്ടത് വെച്ച് പരിഗണിക്കുന്നതാണ് അവർ വിലയിരുത്തുന്നത്. ഞങ്ങൾ കണ്ടത് വേറെയാണ്. അത് വീണ്ടും 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 1000 വട്ടമോ ലക്ഷക്കണക്കിന് വട്ടമോ ഞാൻ വീണ്ടും വീണ്ടും പറയും, നിങ്ങൾ കണ്ടതല്ല ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ കണ്ടത് അവിടുത്തെ ഞങ്ങൾ കണ്ടതല്ല നിങ്ങൾ കണ്ടത്, അതാണ് അതിലെ സത്യം. ഇനി നിങ്ങൾ കണ്ടത് വെച്ചിട്ട് പോകാൻ പാടില്ലായിരുന്ന ഒരാളായിരുന്നു ലക്ഷ്മി. ലക്ഷ്മി പിന്നെ ഒരു ഗംഭീര കണ്ടസ്റ്റന്റ് ഒരു പക്ഷേ ഫൈനൽ 5-ലും ഫൈനൽ 3-ലും ഒക്കെ വരാൻ അർഹയായിട്ടുള്ള ഒരു കലാകാരി. അവൾ ഭയങ്കര റിയൽ ആയിരുന്നു. ഞങ്ങളെപ്പോലെ ആയിരുന്നു ഏറ്റവും ആദ്യത്തെ ഉടക്കം കാര്യങ്ങളൊക്കെ എങ്കിലും അവൾ ഭയങ്കര റിയൽ ജെമ്മാണ്. പക്ഷെ നിങ്ങൾ നല്ല ഉപദേശം കൊടുത്തു. നിങ്ങൾ ജനങ്ങൾ എന്താണ് കാണുന്നത് നിങ്ങൾ പ്രത്യക്ഷമായിട്ട് പറഞ്ഞു കൊടുത്തു. നിങ്ങൾക്ക് ഉള്ള പോസിറ്റീവ്സിനെ നിങ്ങൾ ഷോക്കേസിൽ വെക്കൂ, അത് ജനം കാണട്ടെ എന്ന് പറഞ്ഞു. അവരെന്നും അവർ നെഗറ്റീവ്, അവരുടെ നെഗറ്റീവ് തന്നെ അവർ മേശപ്പുറത്ത് വെച്ചുകൊണ്ടിരിക്കും. അതായിരുന്നു ശരിയായിട്ടുള്ള അവരുടെ പുറത്തേക്ക് വരാനുള്ള കാരണം. അതായിരുന്നു നിങ്ങൾ കണ്ടെത്തുകയും മറ്റേ ഈ മറ്റേ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഇന്റർവ്യൂവിൽ അദ്ദേഹം എനിക്ക് പറഞ്ഞിട്ടുണ്ട്, നമ്മള് ക്രീസിലേക്ക് ഇറങ്ങുമ്പോ എല്ലാ കളിയും നന്നാവില്ല എന്ന് പറഞ്ഞപോലെ ലക്ഷ്മിക്ക് ഈ കളി നന്നായില്ല. എനിക്ക് ഈ കളി ഈ പറഞ്ഞ പോലെ 95 ദിവസം കൊണ്ട് ഇങ്ങനത്തെ ഒരു സംഗതിയാണ് കിട്ടിയത്. മണിക്ക് 95 ദിവസം കൊണ്ട് പിന്നെ സെഞ്ചുറി ഫലമാണ് കിട്ടിയത്. ഒരു കളിയാണത്. രണ്ടാമതൊരാളുടെ പേര് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പേര് വരുന്നില്ല കേട്ടോ. ബാക്കിയെല്ലാം അത്യാവശ്യം പറഞ്ഞ ഒരു ജെനുവിൻ ഓപ്ഷനിൽ പോയി എന്നാണ് ഞാനും കരുതുന്നത്. പിന്നെ ഈ ഫൈനൽ 5-ലേക്ക് വന്നപ്പോ ഫൈനൽ 5-ൽ നിന്ന് റംസു 4-ാമത് ഔട്ടാകേണ്ട ആളായിരുന്നില്ല. നമ്മള് എന്റെ ഗ്രൂപ്പ് എന്റെ സൗഹൃദം എന്നൊക്കെ പറഞ്ഞാലും അതിനകത്തും പ്രത്യേകിച്ച് ഇട്ടൊന്നുമില്ല. എന്റെ കൂട്ടുകാരെ കൂടെ നിർത്തിയാണ് എന്റെ ശീലം. അപ്പോഴേ ഞാനൊരു നല്ല മനുഷ്യനാവുള്ളൂ, അതാണ് എന്റെ സന്തോഷവും. നമ്മുടെ കൂട്ടുകാരെ ഒറ്റിക്കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരെ ജയിക്കരുതെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടോ ഒരു ഫലമല്ല, ഒരു സന്തോഷമല്ല. അപ്പൊ എനിക്ക് അതിനകത്ത് തോന്നിയത് ഇപ്പോ ഏറ്റവും ഒടുവിൽ നിന്ന 5 എന്ന് പറയുന്നത് അനൂപ്, മണി, റംസാൻ, ഡിംപിൾ, സായി. ഇതിൽ എന്തുകൊണ്ടും അർഹതപ്പെട്ടൊരു കണ്ടസ്റ്റന്റ് ആണ്. മണി അർഹനാണ്. മണി വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അയാളിലെ പിന്നെ നിലപാടുകൾ മാത്രമാണ് ഞാൻ ചോദ്യം ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് ഒരു എന്റർടൈനർ എന്നുള്ള നിലയിൽ മണി ഒരു ഗംഭീര എന്റർടൈനറാണ്. അനൂപ് ഒരു പ്രത്യേക ഒരു ഇമ്പാക്റ്റിലോ കാര്യങ്ങളോ ഉണ്ടാക്കിയതായിട്ട് ഒരു കണ്ടസ്റ്റന്റ് എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയിട്ടില്ല. ഇനി അതിന്റെ പേരിൽ അനൂപ് ആർമി ഒന്നും വന്ന് കൊടുക്കണ്ട, ഞാൻ എനിക്ക് തോന്നിയത് പറഞ്ഞാണ്. അനൂപിന് ഇതിനകത്ത് ഒരു ഡീസന്റ് ഗൈ എന്നുള്ള ഇമേജാണ് പുറത്തു വന്നതെന്നാണ് എന്റെ അറിവ്. പക്ഷേ അങ്ങനെ ഒരു ഡീസന്റ് ഗൈ എന്നുള്ള ഇമേജ് ആയിരുന്നു അനൂപിന് പുറത്തു വരേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവൻ അതാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ അവൻ ഒരുപാട് പ്രശ്നങ്ങളിലോട്ട് പോയിട്ടില്ല, ഒരുപാട് വിഷയങ്ങളിലേക്ക് വന്നിട്ടില്ല. ഞങ്ങൾ തമ്മിലൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലാതെ അവൻ വലിയ വിഷയങ്ങളിലോട്ട് പോയിട്ടില്ല. പക്ഷെ പെർഫോമൻസ് വൈസ് അപ്പോൾ അതവിടെ ബാധിച്ചു എന്നുള്ളതാണ്. കമ്പാരിറ്റീവ്ലി റംസാനെ വെച്ച് നോക്കുമ്പോൾ റംസാൻ അതിനേക്കാൾ എത്രയോ മുകളിൽ പെർഫോം ചെയ്തു. പിന്നെ സായി എന്ന ഇപ്പോഴത്തെ നമ്മുടെ റണ്ണറപ്പായിട്ടുള്ള കലാകാരൻ അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളെ മാത്രമാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം എല്ലായ്പ്പോഴും ഓസ്കാർ എന്ന് പറയുന്നുണ്ട്, സ്വപ്നങ്ങളെന്ന് പറയുന്നുണ്ട്, സിനിമ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രകടനങ്ങളിൽ ഒന്നും തന്നെ കമ്പാരിറ്റീവ്ലി റംസാനെയാണ് ഇപ്പൊ നമ്മൾ പരിഗണിക്കുന്നതെങ്കിൽ റംസാനെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം പെർഫോം ചെയ്തിട്ടില്ല. ഇതിൽ പെർഫോമൻസിന്റെ ഷോ കൂടിയാണല്ലോ. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഫൈനൽ 5-ൽ റംസാൻ 4-ാം സ്ഥാനം ആകേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നി. അതിലും ഈ നിങ്ങൾ കേൾക്കാത്തതും ഞങ്ങൾ കേട്ടതുമായ ചില കാര്യങ്ങളാണ്. റംസാൻ ചെരിപ്പെറിഞ്ഞതിനകത്ത് കൃത്യമായ കാരണമുണ്ട്. റംസാൻ ചെരിപ്പെറിയാൻ പാടില്ലായിരുന്നു. റംസാൻ ചെരിപ്പെറിഞ്ഞതിന് ഞാനും നോബിയും കൂടി റംസാനെ ഉപദേശിക്കുന്നത് ഔട്ട് പോയിട്ടേയില്ല. റംസാനോട് ഞങ്ങൾ പിണങ്ങുന്നത് ഔട്ട് പോയിട്ടേയില്ല. പിറ്റേ വീക്കെൻഡിൽ ലാലേട്ടം വന്നിട്ട് ഞങ്ങളോട് നിങ്ങൾ എന്താ അത് അവനൊന്ന് ഉപദേശിക്കുകയെങ്കിലും ചെയ്യാത്തെന്ന് ചോദിച്ചപ്പോഴാണ് ഞങ്ങൾ സ്റ്റണ്ടായി പോയത്. സത്യത്തിൽ ഞാനും നോബിയും അവനോട് പറയേണ്ടത് കൃത്യമായി പറഞ്ഞിരുന്നു. പക്ഷേ അവൻ ചെരിപ്പെറിയുന്നത് തെറ്റാണെങ്കിലും അവൻ പ്രൊവോക്ഡ് ആയ കാരണം അവൻ അവൻ്റെ ഉമ്മയെയും വാപ്പായേക്കാൾ ഇഷ്ടമാണ് അവൻ്റെ മാമയെ എന്നുള്ളത് നമ്മൾ എപ്പിസോഡിലൂടെയൊക്കെ കണ്ടതാണ്. അപ്പോൾ പരസ്പരം മത്സരിക്കുകയാണ്. സായി റംസാനോട് അവൻ്റെ മാമയെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞത് ഞങ്ങൾ കേട്ടു. അവന്റെ മാമയെ ആര് പറഞ്ഞാലും പ്രതിയിരിക്കും. അതാണ് ആ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല ഞങ്ങൾ കേട്ടു. അതിനകത്ത് ഈ ബഹളമല്ലേ, ഇത്രയും പേര് ഒരുമിച്ചല്ലേ സംസാരിക്കുന്നത്. ഇപ്പൊ അറ്റ് എ ടൈം ആ സംസാരിക്കുന്ന ആളുടെ മാത്രമായിരിക്കും മൈക്ക് മുമ്പോൾ. എന്തായിരുന്നു പറഞ്ഞത്? അത് പറഞ്ഞല്ലേ, കേട്ടാൽ പ്രതികരിക്കുന്നത് പോലെ ഒരു വാചകമായിരുന്നു. സ്വാഭാവികമായിട്ടും പ്രതികരിച്ചു, പക്ഷെ അത് അസ്വാഭാവിക രീതിയായി പോയി. സംഗതി പക്ഷെ അതിന് മണിക്കൂട്ടൻ പ്രദേശത്തേക്ക് വന്നപ്പോ മണിക്കൂട്ടനും റംസാനും ഇവിടെ തീർക്കുന്ന ഒരു സ്ഥിതിയിലേക്കാ വന്നത്. അപ്പോ നിങ്ങളവിടെ ഒരു നെഞ്ചു വിരിച്ച് കാണിച്ചത് തെറ്റായി പോയെന്ന് പിന്നെ തോന്നിയോ? അത് തെറ്റൊന്നുമല്ലായിരുന്നു. അതായത് എന്റെ നമ്മൾ ആ രണ്ട് രാജ്യമായിട്ടാണ് നിൽക്കുന്നത്. ഞാൻ എന്റെ ചിന്ത പറയുകയാണ്, അത് പുറത്ത് ശരിയാകണമെന്നില്ല. എന്റെ ചിന്തയിൽ ഞാൻ ഏത് ടീമിനോടൊപ്പം നിൽക്കുന്നോ ആ ടീമിന്റെ നീതിയാണ് എന്റെ നീതി.
അപ്പോ എന്റെ ആ സമയത്തെ ടീം മെമ്പർ എന്ന് പറയുന്നത് റംസാൻ, നോബി, അതായത് കലിംഗ രാജ്യം പോലത്തെ രാജ്യത്തിലെ ഒരാളാണ്. ഇവർ തമ്മിൽ കോംപ്രമൈസ് ആകുന്ന സത്യത്തെ ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ചെറുക്കനം കൊണ്ട് പോകുന്നു, അവിടെ ഒരു അടി നടക്കുന്നു, ഇപ്പൊ എന്തോ പ്രശ്നം നടക്കും എന്നുള്ള ധാരണയിൽ ഓടി ചെന്നാണ്. അപ്പോഴേക്കും സംഗതി തീർന്നു. ഈ സംഗതി തീർന്ന് ഞാനുള്ള കണ്ണൊക്കെ തുറച്ചുകൊണ്ട് അങ്ങോട്ട് ഓടി ചെന്നപ്പോഴത്തേക്കും മണി സ്വാഭാവികമായിട്ട് അതിനകത്ത് കൊരുത്തു. ഞങ്ങൾ തമ്മിലും കുരുത്തലായതാണ് ഇത് രണ്ടും. ഞങ്ങൾക്ക് അവിടെ വെച്ച് അന്ന് തന്നെ മനസ്സിലാവേണ്ടത് കഴിഞ്ഞു. പക്ഷേ പറഞ്ഞ പോലെ ഇന്റർപ്രിട്ടേഷൻസ് പുറത്ത് പ്രേക്ഷകരുടെ മുമ്പിലാണല്ലോ നമ്മളിതെല്ലാം ചെയ്യുന്നത്. അപ്പൊ അവര് സ്വാഭാവികമായിട്ടും അതിനകത്ത് ചിലത് മോശമായിരുന്നു തോന്നും. ഇപ്പൊ ഡിംപലും മജിസിയും ഇത്രയും വലിയ ഫ്രണ്ട്ഷിപ്പ് ബിഗ് ബോസ് ചരിത്രത്തിലേ ഇല്ല. അത്രമാത്രം ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു അവര്, അത്രമാത്രം ഹൃദയം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിരിക്കുന്നവരായിരുന്നു. എന്താണ് അവർക്കിടയിൽ മജിസിയും ഭാനും തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു? അത് പക്ഷെ നിങ്ങൾ കണ്ട അത്രമേൽ ഹൃദ്യമായ അത്രമേൽ സൗഹാർദ്ദമായ ഒന്നായിരുന്നില്ല. ഒരുപക്ഷെ മജിസിയ ഡിംപിൾ ഫ്രണ്ട്ഷിപ്പിനേക്കാൾ തിക് ഫ്രണ്ട്ഷിപ്സ് അതിനകത്ത് ഉണ്ടായിരുന്നു. നിങ്ങൾ വിശ്വസിക്കുമെന്നറിയില്ല, അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് നോബിയും റംസാനും ആയിരുന്നു. അതീ പറഞ്ഞ എന്റെ സുഹൃത്തുക്കളായിട്ട് പറയില്ലേ, അവരുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് കറക്റ്റ് ഒരു അച്ഛൻ മകൻ ഫീൽ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. മജിസിയയും ഡിംപിളും തമ്മിൽ അവരുടെ ഗെയിം സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യാൻ, ഡിംപിൾ പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഡിംപിളിനെന്നല്ല എനിക്കാകട്ടെ മണിക്കാകട്ടെ അതിനകത്ത് മത്സരിച്ച ഓരോരുത്തർക്കും പ്രേക്ഷകരായ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും ഒരു ഉപാധി വേണമല്ലോ. ചിലരത് ക്യാമറയിൽ നോക്കി പറയും, ചിലരതൊരു സുഹൃത്തിനോട് പറയും. എന്നതുപോലെ ഡിംപിളിന് പുറം ലോകത്തോട് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള ഒരു സുഹൃത്തായിരുന്നു മജിസിയ. മജിസിയയ്ക്ക് പുറം ലോകത്തോട് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ളൊരു സുഹൃത്തായിരുന്നു ഡിംപൽ. അത് ഗെയിം കഴിയുമ്പോഴും തുടരും എന്ന് രണ്ടിലൊരാൾ വിചാരിച്ചത് കൊണ്ടായിരിക്കും പുറത്തിറങ്ങിയപ്പോൾ അതൊരു പ്രശ്നമായി മാറിയത്. പക്ഷെ അവർ രണ്ടുപേരും മെച്ച് പേഴ്സൺസ് ആണ്, രണ്ടും പക്വതയുള്ള രണ്ട് പേരാണ്. അത് അവർ തമ്മിൽ അങ്ങ് തീർത്തോളും. നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പറയാൻ പറ്റുന്നത് പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്ഷമ പറയുക എന്ന് പറയുന്നതിന് ഒരു ക്ഷമ വേണം. എവിടെയാണ് എന്ന് ഡിംപലിന്റെ കുടുംബത്തിന് മജിസ്ട്രിയോട് വെളിപ്പെടുത്താൻ പറ്റില്ല. അതിനുള്ള സ്വാതന്ത്ര്യം ഏഷ്യാനെറ്റ് അവർക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അവരിവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇവിടെ ഇവിടെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് എന്നെ വിളിക്കുന്നില്ല എന്നുള്ളതായിരുന്നു മജിസ്ട്രിയുടെ. അത് സ്നേഹം അങ്ങേയറ്റം കൂടിയിട്ടാണ്. പക്ഷേ ഈ പറയപ്പെടുന്ന സംഭവം നടക്കുമ്പോൾ ഞാൻ വീട്ടിലത്തായിരുന്നു, ഞാനത് അറിഞ്ഞിട്ടില്ല. ഞാനത് നേരിട്ട് എനിക്കറിയാവുന്ന കാര്യമില്ല. എനിക്കറിയാവുന്ന കാര്യം സോഷ്യൽ മീഡിയയിലൂടെ ഒരു വലിയ ക്യാമ്പയിനിങ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിംപിൾ കിട്ടുന്ന ഒരു ഓഡിയോ വോയിസ് ഫാൻസിന് ലീക്കാകുന്നു, മജിസ്ട്രിയയ്ക്ക് ഭീഷണി കോൾ വരുന്നു, ഇതിനൊക്കെ ഞാൻ സാക്ഷിയാണ്. അപ്പം അത് വെച്ച് മാത്രമാണ് ഞാനീ പറയുന്നത്. മജിസ്ട്രിയയും ഡിംപിളും പക്വതയുള്ള രണ്ടുപേരാണ്. അവരിവിടെ അടുത്തടുത്ത മുറികളിൽ തന്നെയുണ്ട്, ഒരുമിച്ച് കാണുന്നുമുണ്ട്. അവർക്കത് പറഞ്ഞു തീർക്കാവുന്ന കേസേ ഉള്ളൂ. ക്ഷമ പറയാൻ ഒരാൾക്ക് ക്ഷമയുണ്ടാകുമ്പോൾ ക്ഷമിക്കപ്പെടുമായിരിക്കും. പക്ഷേ ബിഗ് ബോസിൽ ഒരു വലിയേട്ടനായിരുന്നു ഈ വലിയേട്ടൻ, ഈ അനിയത്തിമാരെ വിളിച്ചിട്ട് മാറ്റി നിർത്തി ഈ വിഷയം സംസാരിച്ചു. എനിക്കും ഡിംപിളിനും ഇടയിൽ ഉണ്ടായിരുന്നൊരു സൗഹൃദം അങ്ങ് പോയി. പിന്നെ സ്വാഭാവികമായിട്ട് ഊഹിക്കാൻ പറ്റുന്ന പോലെ തന്നെ നമുക്ക് അതിനകത്ത് കയറി ഡിംപിളിന്റെ അടുത്ത് സുഹൃത്താണെന്നൊക്കെ ഇനിയും പറയുന്നതെന്നും അതല്ല അതിലെ ശരി. എനിക്ക് ഡിംപിളിനെ പോയി കാണണമെന്നുണ്ടായിരുന്നു. ഞാൻ ആത്മാർത്ഥമായിട്ടാണ് കൺഫ്യൂഷൻ റൂമിൽ ഇരുന്ന് പറഞ്ഞത്. ഇവിടെ നിന്ന് ഞാൻ പുറത്തിറങ്ങുകയാണെങ്കിൽ ഞാൻ ഏറ്റവും ആദ്യം ചെയ്യുന്ന ഡിംപിളിന്റെ വീട്ടിൽ പോകലായിരിക്കും. ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഇല്ല, അത് പോകാൻ പറ്റില്ലല്ലോ. വരെ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഏറ്റവും ആദ്യം അറിയുന്നത് എൻ്റെ മക്കൾ കരഞ്ഞ കണ്ണുനീരിൻ്റെ അളവ് അതിനേക്കാൾ വലുതായിരുന്നു എന്നുള്ളതാണ്. അത് ഡിംപിളിൻ്റെ അമ്മ ഒരു വീഡിയോ ആയിട്ടൊക്കെ രംഗത്ത് വരുന്നു. ആ വീഡിയോയിൽ ഞാൻ കാരണമാണ് അച്ഛൻ മരിച്ചതെന്നൊക്കെ ആ അമ്മ പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടമൊക്കെ തോന്നുമെങ്കിലും പിന്നീട് നമുക്ക് അവിടെ അത് സന്തോഷം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ സന്തോഷത്തിനും സമാധാനത്തിനും ജീവിക്കുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ച് സന്തോഷവുമല്ല സമാധാനവുമല്ല, മനഃപൂർവ്വം ഒഴിഞ്ഞ് നടക്കുകയാണ്. അത് ചിന്തിക്കുന്ന പോലും എനിക്കിഷ്ടമല്ലേ. ഇപ്പൊ ഡിംപിളിനോട് ആ എന്തുകൊണ്ട് നമ്മളെ സുഖമാണോ എന്നുള്ളതിനപ്പുറത്തേക്ക് പിന്നീട് പോയി ഉപദേശിക്കാനോ അല്ലെങ്കിൽ ആ ഒരു അതിലേക്ക് ഉണ്ടായിരുന്നു. എന്റെ മകളെ പോലെ ആയിരുന്നു എനിക്ക് ഡിംപിൾ. ഡിംപിളും അത് മാറ്റി പറയാൻ സാധ്യതയില്ല. ആദ്യ 50 ദിവസങ്ങൾ അവള് ഒരുപാട് അടുത്ത സൗഹൃദം ഞാനുമായിട്ട് സൂക്ഷിക്കും, ഞാൻ തിരിച്ചും സൂക്ഷിക്കും. ഇപ്പൊ ഞങ്ങൾ തമ്മിൽ സൗഹൃദം ഇല്ല, ശത്രുതയും ഇല്ല. എനിക്ക് ആ കുട്ടിയോട് ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഒരു വികാരമില്ല. അവർക്ക് തിരികെ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഭാനുവിനോട് അതുണ്ട്. പിന്നെ അവള് പിന്നെ നിങ്ങൾ പറഞ്ഞല്ലേ സ്നേഹം കൂടുതലിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ അവൾക്കുണ്ട്. പക്ഷെ അവള് ഭയങ്കര ബോൾഡാണ്. അവളെ എന്തെല്ലാം പറഞ്ഞു, അവളെ കള്ളിയെന്ന് വിളിച്ചു, അവളെ ഈവൻ ഞാനത് പറയാൻ പാടുണ്ടോ എന്നറിയില്ല, അവളുടെ ലൈംഗികതയെ പോലും ചോദ്യം ചെയ്യുന്ന കമന്റുകളൊക്കെ ഇവിടെ കാണിക്കും. പക്ഷെ അവൾ ബോൾഡായിട്ട് നേരിട്ടില്ലേ. അപ്പൊ അവൾ ബോൾഡായിട്ട് നേരിടുന്നുവെങ്കിൽ അവളെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യല്ലേ ചെയ്യണേ. നീതിയും നിയമവും ഒക്കെ എല്ലാവർക്കും ബാധകമാണ്. നമ്മളൊരാളെ സപ്പോർട്ട് ചെയ്യുക എന്ന് വെച്ചാൽ മറ്റൊരാളെ അധിക്ഷേപിക്കുക എന്നുള്ള അർത്ഥം. നമ്മളൊരാളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ആളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള അർത്ഥമുള്ളൂ. അയാളോട് എതിര് പറയുന്നയാളെ മോശമായി ചിത്രീകരിക്കുക എന്നുള്ള അർത്ഥമേ ഇല്ല. അത് അപ്പൊ തെറ്റ് ചെയ്യുന്ന ആരാണ്?
അപ്പൊ നമുക്ക് എന്റെ പിന്നെ ഞങ്ങൾ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം പറയാൻ ആഗ്രഹിച്ചിട്ട് പറയാൻ വയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ അതുകൂടെ പറയാം. എനിക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വിട്ടുപോകലിനെ കുറിച്ച് ചോദിക്കും. നിങ്ങൾ എന്ത് ചോദിച്ചാലും സത്യസന്ധമായിട്ട് തന്നെ ഞാൻ മറുപടി പറയുള്ളൂ. നിങ്ങളോടാണെങ്കിലും ശരി, മറ്റൊരാളോടാണെങ്കിലും ശരി, ഞാൻ ചെയ്തതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണകളുണ്ട്. ഞാൻ പറയുന്നത് നുണയാണെങ്കിൽ അത് രണ്ടാമതൊരാൾ കേൾക്കുകയും ആ ആളിനോട് ചോദ്യം ചോദിക്കുകയും ചെയ്യുന്നുള്ള വ്യക്തമായ ധാരണയുണ്ട്. പിന്നെ കേരളീയം ന്യൂസിനോട് പറയാനുള്ളത് നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഇതിന്റെ സാരഥികളായ ഒരു ഭാര്യയും ഭർത്താവുമുണ്ട്. പിന്നെ പിറക്കാതെ പോയ ചേട്ടനായും ചേട്ടത്തിയമ്മയായിട്ടും ഞാൻ അവരെ തന്നെ വിളിച്ച സ്നേഹമൊക്കെ പങ്കിട്ടിട്ടുണ്ട്. അത് നിങ്ങൾ തന്ന പ്രൊമോഷൻ കൊണ്ടോ അല്ലെ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തോ അതൊന്നുമല്ല. ഞാൻ ഇല്ലായിരുന്നു എൻ്റെ വീട്ടിൽ. ഈ നിങ്ങളൊക്കെ കൂടി എന്നെ ആക്രമിക്കുമ്പോൾ നിങ്ങൾ മറന്നുപോയ മൂന്ന് ജന്മങ്ങളുണ്ടായിരുന്നു. എൻ്റെ ഭാര്യ ഒക്കെ പറഞ്ഞല്ലോ, ഞാനല്ലാതാരുമില്ല, പിന്നെ രണ്ട് മക്കൾ. അപ്പോൾ പിന്നെ നിങ്ങൾ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്തപ്പോൾ ഈ പറഞ്ഞ പോലെ വേറൊരു കുടുംബം ഒരുപാട് കരഞ്ഞു. അത് പിന്നെ ആ കുടുംബത്തിന്റെ നാഥൻ വേറൊരിടത്ത് അടച്ചിട്ടേക്കായിരുന്നു, വല്ലാത്ത അവസ്ഥയില്ല, നമുക്ക് അവിടുന്ന് വെളിയിറങ്ങാൻ പറ്റില്ലേ. അപ്പൊ ആ സമയത്ത് എന്തൊക്കെയോ ഒരുപാട് പേര് ഓടിയെത്തി. നമ്മുടെ സാവചേട്ടൻ, സാവചേട്ടന്റെ ഭാര്യ, നമ്മുടെ ആർ ജെ രഘു ഒക്കെ ഓടിയെത്തി, എല്ലാവരും സപ്പോർട്ട് അറിയിച്ചു. പക്ഷെ ഞങ്ങളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത, മുൻപരിചയം ഇല്ലാത്ത രണ്ടുപേര് ഈ പറഞ്ഞ പോലെ കേരളീയം ന്യൂസിന്റെ സാരഥികളായ പിന്നെ ഇവര് രണ്ടാളും അവിടെ ഓടിയെത്തി. വാപ്പായെ പോയി കണ്ടു, ഉമ്മയെ പോയി കണ്ടു, അമ്മൂനെ കണ്ടാശ്വസിപ്പിച്ചു, മക്കളെ കണ്ടാശ്വസിപ്പിച്ചു. അതുകൊണ്ട് കേരളീയം ന്യൂസ് എന്ന് പറയുന്നത് എനിക്കൊരു യൂട്യൂബ് ചാനലല്ല, അതാണൊരു പക്ഷേ ഈ രണ്ടു മണി, ഇപ്പൊ ദാ രണ്ടു മണിയാവും, ഈ രണ്ടു മണിയിലും നമ്മളിരുന്ന് സംസാരിക്കുന്നത്. കേരളീയം ഒരു ഒരാൾക്കെതിരെയും ദോഷമായി ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങൾ മാത്രമേ കേരളത്തിലേക്ക് വിളിച്ച് ഞാൻ വ്യക്തി കേട്ടോ നമുക്ക് കാണാം എന്നൊരു വാക്ക് പറയുന്നുള്ളൂ. അത് അത് നിങ്ങളുടെ ഒരു ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ ഞങ്ങൾ കാണാം. ഇന്റർപ്രിറ്റേഷൻ ആണ്. ഇപ്പൊ ഞാൻ വിളിച്ചത് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ തോന്നിയിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ കണ്ടതല്ല ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ അനുഭവിച്ചതല്ല നിങ്ങൾ അറിഞ്ഞത്. നിങ്ങൾ ഓരോരുത്തർക്കും നല്ലത് മാത്രം ഉണ്ടാവട്ടെ. പരദൂഷണമല്ല, പ്രകാശം പരക്കട്ടെ. ഓക്കെ, താങ്ക് യു.